ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ വണ്ടി പ്രേമി ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ട്രാവൽ ബ്ലോഗ് ആയിട്ടാണ് അപ്പൊ നമ്മ ഒരു ബീച്ചിലാണ് വന്നിട്ടുള്ളത് ഇങ്ങനെ ആദ്യം പോയിട്ട് നമ്മ ഇവിടുത്തെ തുടങ്ങിയതൊന്നും കണ്ടിട്ട് വരിക എന്നിട്ട് നമുക്ക് ബാക്കി സംഭവങ്ങൾ കാണിക്കാം ഓക്കെ ഇപ്പൊ സമയം ഏകദേശം 6 മണിയാവാനായി നമ്മുടെ റൈഡ് ഇവിടെ നമ്മ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് 1 മണിക്കൂറാണ് നമ്മ ആ ബീച്ചിലേക്ക് നമ്മൾ ടൈം സെറ്റ് ചെയ്യുന്നത് അപ്പൊ പരമാവധി നമ്മൾ എത്രയും ശ്രമിക്കുന്നതാണ് അപ്പൊ നമുക്ക് നമ്മുടെ റൈഡ് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ ഗൈസ് നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ പാലക്കോട് ജംഗ്ഷനിലാണ് പാലക്കോട് ജംഗ്ഷനിൽ നിന്ന് നമുക്ക് നേരെ ഇങ്ങോട്ട് പോകണം എന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ ബീച്ചിലെത്താൻ പറ്റുള്ളൂ അപ്പോൾ ഇപ്പുറത്തെ സൈഡിലൊക്കെ കാണാം ഫുള്ള് പുഴയാണ് ഗൈസ് നല്ല പുഴയും അവിടെ ബോട്ടുകളും ഒക്കെ ഉണ്ട് ഒരു മീൻ പിടിക്കുന്ന ഒരു കിടക്കുന്ന സ്ഥലമാണിത് ഫ്രണ്ട്സ് നമ്മുടെ ഫ്രണ്ട്സ് ഇപ്പോൾ സൈക്കിൾ ഇട്ട് തുടങ്ങിയിരിക്കുന്നു ആർക്കും ആ കയറ്റം കയറാൻ പറ്റത്തില്ല വളരെ ടയേർഡാണ് ഗൈസ് നമ്മുടെ അഭിയത്തും കൂടിയുണ്ട് ഗായ്സ് ഇവിടെ നമ്മുടെ ഏഴിമല കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ സ്ഥലമാണിത് നമ്മിപ്പോ പ്ലാൻ ചെയ്തത് നമ്മുടെ ഏഴിമലയുടെ താഴെയുള്ള ബീച്ചിലാണ് അപ്പൊ അടുത്ത വീഡിയോ നമുക്ക് ഏഴിമലയുടെ മുകളിലേക്ക് പ്ലാൻ ചെയ്യാൻ തോന്നുന്നു ഗായ്സ് നമ്മൾ 3 സൈക്കിളിലും ഒരു ബൈക്കിലാണ് ഇപ്പൊ നമ്മ ഇങ്ങോട്ട് വന്നിട്ടുള്ളത് എല്ലാവർക്കും സൈക്കിൾ ഇല്ലാത്തതുകൊണ്ടാണ് ഒരു ബൈക്കിൽ വന്നിട്ടുള്ളത് പിന്നെ ഞാനല്ല വണ്ടി എടുത്തു എന്റെ ചേട്ടൻ കൂടിയാണ് ചേട്ടനാണ് വണ്ടി ഓടിച്ചത് ഗായ് സൗണ്ട് കേൾക്കുന്നുണ്ടോ അറിയില്ല ഒരു കിടിലം വ്യൂ ആണ് നമ്മളിപ്പോ രാവിലെ വന്നുകൊണ്ട് നമ്മൾ അപ്പുറത്ത് സൂര്യനൊക്കെ ഉദിച്ചു വരുന്നുണ്ട് കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല ഒരു കിടിലം വ്യൂ ആണ് ഞാൻ ക്യാമറ കാണിക്കാം അപ്പൊ നമ്മളെല്ലാവരും ഇപ്പൊ സെറ്റാണ് നമ്മുടെ സായി നമ്മുടെ കൊക്കിനെ പോലെ അങ്ങ് ആ മൂലൊക്കെ നിൽക്കുന്നുണ്ട് ആഫ്രിക്കൻ കൊക്ക് സാർ ഗായ്സ് അവിടെ ഒരു ഫിഷിംഗ് ചെയ്യുന്നുണ്ട് ആൾക്കാര് സൗണ്ട് കിട്ടുന്നുണ്ടോ അറിയില്ല ഇപ്പൊ ബീച്ചിൽ അത്ര ആളൊന്നുമില്ല നമ്മൾ രാവിലെ ഒരു മാറുണ്ടായിരുന്നില്ല ഇപ്പൊ കുറച്ചൊക്കെ ആൾക്കാർ കാണുന്നുണ്ട് രാവിലെ നടക്കാൻ വരുന്നവരൊക്കെ ആൾക്കാർ വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്താണ് ബെല്ലൈക്കൺ അടിച്ചു പൊളിക്കും എന്നാൽ മാത്രമേ ഞങ്ങൾ പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ ഓക്കെ നമ്മളിപ്പോ കുറച്ച് മുന്നോട്ട് നടക്കുകയാണ് ഒരാൾ ഇവിടെ നിന്ന് ചൂണ്ടിയിടുന്നുണ്ട് നമുക്ക് എന്തെങ്കിലും കിട്ടിയോ നോക്കാം കൂടുതൽ കുറെ ആൾക്കാർ ഇപ്പൊ മത്സ്യം പിടിച്ചിട്ട് വരുന്നുണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മളെ മീനൊന്ന് കാണിച്ചത് നിങ്ങക്ക് ഇപ്പൊ ബാക്കിൽ നല്ല വെയിലാണ് അതുകൊണ്ട് ഇപ്പൊ ലൈറ്റ് എടുത്തത് ഗായ്സ് ഇവിടെ ഒരു അച്ഛൻ മീൻ പിടിക്കുന്നുണ്ട് ഗായ്സ് ആ ചേട്ടന്മാരെ നമ്മളിപ്പോ തോണി പിടിക്കാൻ വേണ്ടി വിളിച്ചിട്ടുള്ളത്
നമ്മളിപ്പോ അവരെ സഹായിക്കാൻ പോവുകയാണ്. നിങ്ങൾ ക്യാമറയിൽ കൊടുക്കുന്നു. ഗൈസ് ഇപ്പൊ ഇതിൽ മീനൊക്കെ ഉണ്ട്, നമ്മുടെ അയിലൊക്കെ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ അയിലൊക്കെ പറയുക. ഗൈസ് ഇത് വളരെ നല്ലൊരു ചേട്ടന്മാരാണ് നമ്മുടെ. ഇവിടെ കഷ്ടപ്പെട്ട നമ്മളിപ്പോ ഇപ്പോഴും മനസ്സിലാക്കുന്നത് വളരെ ദയനീയമായ ദൃശ്യമാണ്. ഓ ഗൈസ്, നമ്മളിപ്പോ വരുമ്പോ സഹായിച്ചിരിക്കുകയാണ്. വളരെ കഷ്ടപ്പെട്ടുള്ള ജോലിയാണ്. കഷ്ടപ്പെട്ടവരാണ്. ഈ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി ഗവൺമെന്റ് പ്രത്യേകമായി പറയുക, ഒരു 5000 രൂപ പാസ്സാക്കാൻ. ഓക്കെ, നമ്മളെ വീഡിയോ കണ്ടിട്ട് ഗവൺമെന്റ് എങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ വളരെ വലിയ സന്തോഷവും. സർക്കാർ വിജയിച്ചാൽ ഞങ്ങൾക്ക് 5000 കിട്ടും, സർക്കാർ തോറ്റി ഞങ്ങളുടെ കാര്യം പോക്കന്നെ. നാട്ടിന്റെ അഭിഭാവ്യം വീട്ടിന്റെ കാശിയുടെ കുറെ ചേട്ടന്മാര് വലയിൽ നിന്ന് മീനെ എടുക്കുന്നുണ്ട്. കടൽപ്പാമ്പ് കൂടിയുണ്ട്. പാമ്പുണ്ട് ഇതിൽ. ഇതാണ് കടൽപ്പാമ്പ്. ഗൈസ് അവിടെ ഒരു 4 മൈലുണ്ട്. നമ്മ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതാണ് 5 മൈലുണ്ട്, 6 എണ്ണോ 7 എണ്ണുണ്ട്. ഗൈസ് ഇവിടെ മൈലിന്റെ ഒരു കൂട്ടം തന്നെയുണ്ട്. കിടലം വ്യൂ ആണ്. നമ്മ ഇത്രയധികം മൈലിനെ ആദ്യം നേരിട്ട് ഇങ്ങനെ പൊതുസ്ഥലത്ത് കാണുന്നത്. ഇതാ ഇവിടെ ഒരു കിടല മയിലുണ്ട്. ഇതാ കളറില് പോലും ഇത്രയും മയിലെ കാണാൻ പറ്റില്ല എന്ന് തോന്നുന്നു. ഗൈസ് എത്ര വലിയ മയിലാണ് ഗൈസ്. ഗൈസ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇതാണ്. നമ്മളെ മെയിനായിട്ട് നമ്മുടെ ഈ ഇത് പരിചയപ്പെടുത്തുന്ന നമ്മുടെ എട്ടിക്കുളം ബീച്ച് ഏറ്റവും കിടലൊരു സ്ഥലമാണ്. വൈകുന്നേരമൊക്കെ ആയിട്ട് ആള് ഫുള്ള് നിറയും. അതുകൊണ്ട് നമ്മുടെ രാവിലെ വന്നത് കുറച്ച് ഇങ്ങനെ വീഡിയോസ് ഒക്കെ എടുക്കാൻ വേണ്ടിട്ട്. ഇവിടെ നമ്മളെ മത്സ്യത്തൊഴിലാളികൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അവരൊക്കെ ഫുൾ സപ്പോർട്ടാണ് നമ്മളെ കുറിച്ചിട്ട്. നമ്മളവരെ സഹായിക്കുകയും ചെയ്തു. അവരെടുത്ത് അതിന്റെ മീനെല്ലാം എടുത്തു വെക്കാൻ സാധിച്ചു, വല എടുത്തു വെക്കാൻ സാധിച്ചു. അപ്പോ ഓടിക്കാനാ പോകുന്നത്. പറ്റുമെങ്കിൽ നമ്മൾ ഒരു ചായ ഓടിക്കും. അതിന്റെ നേരെ വീട്ടിലേക്കാണ് ഇത് പോകുന്നത്. അപ്പൊ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യുക, ഫുൾ സർവപരമായി സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമ്മുടെ ചാനലിൽ ഇപ്പോ 1K ഫാമിലി ആവാൻ പോവുകയാണ്. ഇനി എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. അപ്പോ നമുക്ക് പറ്റുമെങ്കിൽ നമുക്ക് ചായപ്പൊടിയെ കാണാം, അല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഗായ്സ് നമ്മളിപ്പോ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട്. ഇപ്പോ അടുത്തൊരു ട്രാവൽ വീഡിയോ നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അടുത്ത് നമ്മ നമ്മുടെ നേരത്തെ കാണിച്ച 7 മലയുടെ മുകളിലേക്കായിരിക്കും നമ്മൾ പോകാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പൊ എല്ലാവരുടെ സപ്പോർട്ട് ഉണ്ടോ എന്ന് വിചാരിച്ചിട്ട് ഇപ്പൊ അടുത്തൂടെ കാണുമ്പോഴേക്കും ഗുഡ് ബൈ.